السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهود الأنجلي ستي بشواسي قلي الله سبحانه وتعالى ودي مهتايا نعمتنا في بدرائش قلي الإمام عبد الغني المقدسي رحمه الله ودي عمدة الأحكام عنا نمر بشديق دشور اللهم لمهتايا نعمتنا كتاب الطهارة إلي ശുദ്ധിയുമായി ബന്ധപ്പെട്ട അധ്യായത്തിലെ അഞ്ച് ഹദീസുകളും അത് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില വശങ്ങളും നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കേൾക്കുവാനും ജീവിതത്തിലെ അമലിൽ കൊണ്ടുവരുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാഅല്ലാ ഉംദത്തുൽ അഹ്കാമിലെ ആറാമത്തെ ഹദീസാണ്. ബാബു മാ ജാഅ ഫിൽ അംരി ബിൽ ഇസ്തിൻശാഖ് വൽ ഇസ്തിൻസാർ, മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നതും അതേപോലെ തന്നെ മൂക്കിൽ നിന്ന് ചീറ്റിക്കളയുന്നതുമായി ബന്ധപ്പെട്ട് വുളൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വുളൂ ചെയ്യുന്ന സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറ്റണം, അതിനുശേഷം അത് ചീറ്റിക്കളയണം. അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. ഹദീസ് വായിക്കാം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا توضأ أحدكم فليجعل في أنفه ماء ثم ليستنثر، ومن استجمر فليوتر، وإذا استيقظ أحدكم من نومه فليغسل يده قبل أن يدخلها في الإناء ثلاثا، فإن أحدكم لا يدري أين باتت يده. وفي لفظ لمسلم فليستنشق بمنخريه من الماء، وفي لفظ من توضأ فليستنشق. إذا أنا إن شاء الله إنما പഠിക്കുന്ന ഹദീസ് മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നതിനെയും അതിനുശേഷം അത് ചീറ്റുന്നതിനെയും സംബന്ധിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹദീസിന്റെ ആശയം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളാ ഉദ്ധരിച്ചപ്പോൾ ഫല്യഗ്സിൽ യദഹു ഖബ്ല അൻ യുദ്ഖിലഹ ഫിൽ ഇനാഇ സലാസൻ. ഈ സലാസൻ എന്ന് പറയുന്ന പദം അത് ഇമാം മുസ്ലിം റഹിമഹുള്ളാ അടുക്കൽ മാത്രമാണുള്ളത്. സലാസൻ എന്ന് പറയുന്ന പദം ഇമാം മുസ്ലിമിന്റെ അരികിൽ മാത്രമാണുള്ളത്. ഇമാം ബുഖാരി റഹിമഹുള്ളാ സലാസൻ എന്നുള്ള വാക്ക് ഉദ്ധരിക്കാതെയാണ് ഹദീസ് ഉദ്ധരിച്ചത്. എന്താണ് ഹദീസിന്റെ മൊത്തത്തിലുള്ള അർത്ഥം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ തവല്ലഅ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വുളൂ ചെയ്യുകയാണെങ്കിൽ, ഫല്യജഅൽ ഫീ അൻഫിഹി മാഅ, അവന്റെ മൂക്കിൽ അവൻ വെള്ളമാക്കിക്കൊള്ളട്ടെ. അവന്റെ മൂക്കിൽ അവൻ വെള്ളം ആക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റിക്കൊള്ളട്ടെ. സുമ്മ ലിസ്തൻസിർ, അതിനുശേഷം അവൻ ചീറ്റിക്കളയട്ടെ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കല്ലുപയോഗിച്ചുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരിക്കുകയാണെങ്കിൽ, ഫല്യൂത്തിർ, അവൻ അതിനെ ഒറ്റയായിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ വിശദീകരണം ഇൻഷാഅല്ലാഹ് നമ്മൾക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യം പറഞ്ഞു. മൂന്നാമത്തേത്, വഇദസ്തൈഖള അഹദുക്കും മിൻ നൗമിഹി, ആരെങ്കിലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ, ഫല്യഗ്സിൽ യദഹു ഖബ്ല അൻ യുദ്ഖിലഹ ഫിൽ ഇനാഇ സലാസൻ, ഒരു പാത്രത്തിലേക്ക് അവന്റെ കൈ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് മൂന്ന് തവണ അവന്റെ കൈ അവൻ കഴുകിക്കൊള്ളട്ടെ. ഫഇന്ന അഹദകും ലാ യദ്രി ഐന ബാസത് യദുഹു, കാരണം ഒരാൾ ഉറങ്ങുമ്പോൾ അയാളുടെ കൈ എവിടെയായിരുന്നു എന്ന് അവൻ അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, മൂക്കിലേക്ക് വെള്ളം കയറ്റുകയും മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റുകയും ചെയ്യുക. രണ്ടാമത്തേത്, മലമൂത്ര വിസർജനത്തിന് ശേഷം ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ശുദ്ധീകരിക്കുന്നതെങ്കിൽ അത് ഒറ്റ സംഖ്യയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒന്ന് ഒരു കല്ല് അല്ലെങ്കിൽ മൂന്ന് കല്ല് എന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം,
ഒരു വ്യക്തി ഉറക്കിൽ നിന്ന് ഉണർന്നാൽ അവന്റെ കൈ പാത്രത്തിലേക്കിടുന്നതിന് മുമ്പ്, പാത്രത്തിൽ ഇട്ട് കഴുകുന്നതിന് മുമ്പ് അവന്റെ കൈ ഒന്ന് അവൻ പുറത്തുനിന്ന് കഴുകിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം രാത്രിയിൽ എവിടെയാണ് അവന്റെ കൈ ഉണ്ടായിരുന്നത് എന്ന് അവന് അറിയില്ല. ഇതാണ് ഹദീസ്. ഈ ഹദീസിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ലാ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വുദു ചെയ്യാൻ വേണ്ടി ആരംഭിച്ചാൽ, ഫല്യജഅൽ ഫീ അൻഫിഹി മാഅ, അവന്റെ മൂക്കിൽ അവൻ വെള്ളം കയറ്റിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുശേഷം തുമ്മ ലിസ്തൻസിർ, അതിനുശേഷം അവൻ അതിനെ ചീറ്റിക്കളയട്ടെ. ഇസ്തിൻസാർ എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം കയറ്റിയതിനു ശേഷം ചീറ്റുന്നതിനാ പറയുക. മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നത് എന്താണ് അറബിയിൽ പറയുക? ഇസ്തിൻഷാഖ് എന്നാണ്. ഇസ്തിൻഷാഖ്, മൂക്കിലേക്ക് വെള്ളം കയറ്റൽ ഇസ്തിൻഷാഖ് ആണ്. അതിനുശേഷം അത് ചീറ്റിക്കളയുന്നതിനാണ് എന്ന് പറയുക, ഇസ്തിൻസാർ എന്ന് പറയുക. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, വുളു ചെയ്യാൻ വേണ്ടി ആരംഭിച്ചാൽ മൂക്കിലേക്ക് വെള്ളം കയറ്റുക, അതിനുശേഷം അത് ചീറ്റിക്കളയുക. ഇന്ന് പല ആൾക്കാരും ഈ വിഷയത്തിൽ തീരെ ശ്രദ്ധ കാണിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ് ഇല്ലാ അൻ തകൂന സ്വായിമ, നോമ്പുകാരനല്ല എങ്കിൽ ഇസ്തിൻഷാഖ് ചെയ്യുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറ്റുന്ന സമയത്ത് നന്നായിട്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഇസ്തജ്മറ, ആരെങ്കിലും മലമൂത്ര വിസർജനത്തിന് ശേഷം കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഫല്യൂത്തിർ, ഒറ്റ സംഖ്യകളിൽ അവസാനിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ മൂന്ന് കല്ലുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അഞ്ചെണ്ണം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏഴെണ്ണം ഉപയോഗിക്കണം. എപ്പോഴാണോ അത് ശുദ്ധിയാവുന്നത് അതുവരെ അവൻ ഉപയോഗിക്കണം. പക്ഷേ ഒറ്റ സംഖ്യയിൽ അവസാനിപ്പിക്കാൻ അവൻ എപ്പോഴും പരിശ്രമിക്കണം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, وَإِذَا اسْتَيْقَظَ أَحَدُكُمْ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഉറക്കിൽ നിന്ന് ഉണരുകയാണെങ്കിൽ, فَلْيَغْسِلْ يَدَهُ, അവന്റെ കൈ അവൻ കഴുകിക്കൊള്ളണം. കൈ എന്ന് പറയുന്നത് കൈപ്പത്തിയാണ്. യദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കൈ മൊത്തത്തിൽ ഉൾപ്പെടുമെങ്കിലും ഇവിടെ ഉദ്ദേശം കസ്ഫാണ്, കൈപ്പത്തി അവൻ കഴുകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. فَلْيَغْسِلْ يَدَهُ قَبْلَ أَنْ يُدْخِلَهَا فِي الْإِنَاءِ, പാത്രത്തിൽ അവൻ അവന്റെ കൈ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് അവൻ അവന്റെ കൈ മൂന്ന് തവണ കഴുകണം. ഇനി നമ്മൾക്ക് ഒരു പാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ആ പാത്രം ചെരിച്ചു പിടിച്ചതിന് ശേഷം ആ കൈ രണ്ടും കഴുകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബസ്സാർ അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും. ഹത്താ യുഫ്രിഗ അലൈഹ, അവന്റെ കൈയിലേക്ക് അവൻ ആ വെള്ളത്തിന് ഒഴിച്ചുകൊണ്ട് മൂന്ന് തവണ കഴുകണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ ചില ആൾക്കാർ ചോദിക്കും, അങ്ങനെ കയ്യിൽ വല്ല നടുസും കാരണത്താലാണെങ്കിൽ ഒരു തവണ കഴുകിയാൽ പോരെ? അതാണ് ഇസ്ലാം. ഇസ്ലാം എപ്പോഴും വൃത്തിയെയും ശുദ്ധിയെയും അങ്ങേയറ്റം പഠിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് തവണ കഴുകാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറയുന്നു, ഫഇൻ അഹദകും ലാ യദ്രി ഐന ബാതത് യദുഹു, ഒരാൾ ഉറങ്ങുന്ന സമയം അയാളുടെ കൈ എവിടെയൊക്കെ ആയിരുന്നു എന്ന് അയാൾക്കറിയില്ല. ഒരു പക്ഷേ വല്ല നജസിലും അത് തൊട്ടിട്ടാകാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത്, ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയാളുടെ കൈ അതേപോലെ വന്നിട്ട് ഒരു പാത്രത്തിൽ, വെള്ളമുള്ള പാത്രത്തിൽ ഇടാൻ പാടില്ല. മറിച്ച് കൈ ആദ്യം കഴുകിയതിനു ശേഷം മാത്രമേ പാത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പറ്റൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുന്ന ആൾക്കാരോട് മൂക്കിലേക്ക് വെള്ളം കയറ്റാൻ വേണ്ടി കൽപ്പിച്ചു. വുളു ചെയ്യുന്ന വ്യക്തികളോട് മൂക്കിലേക്ക് വെള്ളം കയറ്റാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ധാരാളം ഉലമാക്കൾ പറയുന്നത് മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്നുള്ളത് എന്താണ്? വാജിബാണ്. മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്നുള്ളത് വാജിബാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. മൂക്കിലേക്ക് വുളു ചെയ്യുമ്പോൾ വെള്ളം കയറ്റുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുക മാത്രമല്ല, മറിച്ച് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ വായ കുപ്ലിച്ചു എന്നുള്ളത് പ്രവാചകൻ ചെയ്തു എന്ന് മാത്രമേ വന്നുള്ളൂ, ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. ചെയ്തു എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ, മറിച്ച് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറയുന്നത്, അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറയുന്നത്, വുളു ചെയ്യുന്ന സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്നുള്ളത് വാജിബും വായ കുപ്ലിക്കുക എന്നുള്ളത് സുന്നത്തുമാണ്. വായ കുപ്ലിക്കുക എന്നുള്ളത് സുന്നത്തുമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും മൂക്കിലേക്ക് വെള്ളം കയറ്റാറില്ല, അത് വെറും സുന്നത്ത് എന്നാണ് ധാരണ. ഷാഫിഈ മദ്ഹബിൽ അങ്ങനെ ഒരു കൗലുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ
സുന്നത്താണെങ്കിലും വാജിബാണെങ്കിലും അത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. വുദു ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും മൂക്കിലേക്ക് വെള്ളം കയറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നോമ്പുകാരനല്ലാത്ത സമയമാണെങ്കിൽ മാക്സിമം മൂക്കിലേക്ക് വെള്ളം കയറ്റി എടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് ഒരു വ്യക്തി ചോദിച്ചു, ഒരാൾ വുദു ചെയ്യുന്ന സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ടില്ല എങ്കിൽ എന്താണ് താങ്കൾ അയാളുടെ വിഷയത്തിൽ പറയുന്ന മറുപടി? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞു, അയാൾ ഒന്നുകൂടി വുദു ആവർത്തിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുൻഗാമികളായ സലഫുകൾ ഇത്രയും അധികം പ്രാധാന്യം അതിനെ കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുക മാത്രമല്ല ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് വുദു ചെയ്യുന്ന സമയത്ത് മൂക്കിലേക്ക് നല്ല രീതിയിൽ വെള്ളം കയറ്റാനും അത് ചീന്തിക്കളയാനും നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ ധാരാളം ശാരീരികമായ പ്രശ്നങ്ങളും ഇല്ലാതാകും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഉറങ്ങിയെഴുതിയതിനു ശേഷം വുദു ചെയ്യുകയാണെങ്കിൽ നേരെ വന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവന്റെ അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങിയെഴുന്നേറ്റതിനു ശേഷം കൈ കഴുകുകയാണെങ്കിൽ നേരെ വന്ന് പാത്രത്തിലേക്ക് കൈ പ്രവേശിപ്പിക്കാൻ പാടില്ല, മറിച്ച് ഒരു പാത്രത്തിൽ കൈ ഇടുന്നതിന് മുമ്പ് അവന്റെ കൈ അവൻ കഴുകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചില ഉലമാക്കൾ പറഞ്ഞു, കൈ കഴുകുക എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്, അത് നിർബന്ധമായും കേൾക്കണം, കേട്ടിട്ടില്ല എങ്കിൽ കുറ്റക്കാരനാകും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞു, അവിടെ കൈ കഴുകുക എന്നുള്ളത് മുസ്തഹബാണ്. ഒരു വ്യക്തി ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റാൽ ഒരു പാത്രത്തിലേക്ക് അവന്റെ കൈവെക്കുന്നതിന് മുമ്പ് കൈ കഴുകുക എന്നുള്ളത് മുസ്തഹബാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം സുന്നത്താണോ വാജിബാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണോ ചെയ്യണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതല്ല, മറിച്ച് സുന്നത്താണെങ്കിലും വാജിബാണെങ്കിലും നമ്മൾ നിർബന്ധമായും നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. അതേപോലെ തന്നെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഉറങ്ങിയെഴുന്നേറ്റാൽ അവന്റെ കൈ പാത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് അവൻ കഴുകണം. ഇത് ഏതുറക്കാണ് ഉദ്ദേശം? രാത്രിയിലുള്ള ഉറക്കാണോ അതല്ല പകലുള്ള ഉറക്കാണോ? ചില ഉലമാക്കൾ പറഞ്ഞു, അത് എല്ലാ ഉറക്കും അതിൽ ഉൾപ്പെടും. ഇസ്ഹാഖ് ബിൻ റാഹവയിനെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു, രാവിലെയാണെങ്കിലും രാത്രിയാണെങ്കിലും ഉറങ്ങിയെഴുന്നേറ്റതിന് ശേഷം കൈ ഒരു പാത്രത്തിൽ, വെള്ളമുള്ള പാത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് കൈ പുറത്തുനിന്ന് കഴുകണമെന്ന് ഇസ്ഹാഖ് ബിൻ റാഹവൈ റഹിമുല്ലാഹി പോലുള്ള ഉലമാക്കൾ പറഞ്ഞു. വേറെ ചില ഉലമാക്കൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമുല്ലാഹി പോലുള്ള ഉലമാക്കൾ പറയുന്നത്, ഈ ഹദീസിലുള്ള ഉദ്ദേശം രാത്രി ഉറക്ക് മാത്രമാണ്, രാത്രി ഉറക്ക് മാത്രമാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന അഹദകും ലാ യദ്രി ഐന ബാതത് യദുഹു. ബാത എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ രാപാർക്കുന്നതിനാണ് പറയുക, രാപാർക്കുന്നതിനാണ് ബാത എന്ന് പറയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയിൽ അവന്റെ കൈ ഉറങ്ങുന്ന സമയത്ത് എവിടെയാണ് അവൻ ഉണ്ടായിരുന്നത് എന്ന് അവൻ അറിയില്ല. അവന്റെ കൈ അവൻ ഉറങ്ങുന്ന സമയത്ത് എവിടെയായിരുന്നു എന്ന് അവൻ അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്, ബാത എന്ന പദത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്, ഇതുകൊണ്ടുള്ള ഉദ്ദേശം രാത്രിയിലുള്ള ഉറക്ക് മാത്രമാണ്, രാത്രിയിലുള്ള ഉറക്ക് മാത്രമാണ്. ഇതാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും നമ്മൾക്കിതിൽ പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, വുദു ചെയ്യുന്ന സമയത്ത് മൂക്കിലേക്ക് വെള്ളം കയറ്റുക, അതിനുശേഷം ചീറ്റിക്കളയുക. രണ്ടാമത്തേത്, വെള്ളമില്ലാത്ത സാഹചര്യത്തിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശുദ്ധീകരിക്കുന്നതെങ്കിൽ ഒറ്റയിൽ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഒന്നിക്കൽ ഒന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൂന്ന് കല്ലുകൾ, അല്ലെങ്കിൽ അഞ്ച് കല്ലുകൾ, അല്ലെങ്കിൽ ഏഴ്, അല്ലെങ്കിൽ ഒമ്പത്, എത്രയാണോ നമ്മൾക്ക് ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ട് വരുന്നത് അത്രയും കല്ലുകൾ നമ്മൾ ഉപയോഗിക്കുക, അത് ഒറ്റയായിട്ട്. ഇപ്പൊ ഒരാൾക്ക് 10 തവണ കഴുകുമ്പോൾ അല്ലെങ്കിൽ 10 തവണ ഉപയോഗിക്കുമ്പോഴാണ് ശുദ്ധിയാവുന്നതെങ്കിൽ ഈ സുന്നത്തിന് വേണ്ടിയിട്ട് 11 തവണ ചെയ്യുക. മനസ്സിലായില്ലേ? ആ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിനു ശേഷം ഒരു പാത്രത്തിൽ അവന്റെ കൈ വെക്കുന്നതിന് മുമ്പ് ആ കൈ നല്ല രീതിയിൽ പാത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് കഴുകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാനും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.